السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. وقال النبي صلى الله عليه وسلم، رب أشغس وأغبر لو أقسم على الله لأبر. صدق رسول الله صلى الله عليه وسلم. കണ്ണൂരിൽ പൂത്തൊരു ഷെയ്ഖിൻ കണ്ണിയാം നൂറുദ്ദീൻ ഹമദാനി. മാമല ദേശമാകെ മഷ്ഹൂർ കൊണ്ടതാ നൂറുദ്ദീൻ ഹമദാനി. കണ്ണൂരിൽ പൂത്തൊരു ഷെയ്ഖിൻ കണ്ണിയാം നൂറുദ്ദീൻ ഹമദാനി. മാമല ദേശമാകെ മഷ്ഹൂർ കൊണ്ടതാ നൂറുദ്ദീൻ ഹമദാനി. വേങ്ങാട് ദേശത്ത് പിറ കൊണ്ട പൂമുത്ത് പുണ്യമഹാനാം നൂറുദ്ദീൻ ഹമദാനി. അബ്ദുൽ ഖാദർ സാനി ഷെയ്ഖിന്റെ പൗത്രനായി പിറന്നൊരു ഹമദാനി. ഓ നൂറുദ്ദീൻ ഹമദാനി. യഅലമു ഉമ്മത്ത് സയ്യിദന മുഹമ്മദ്. അള്ളാഹുവിന്റെ മഹത്തുക്കളായ മശായിഖന്മാരുടെ മദദ് കൊണ്ട്, ഞങ്ങളുടെ മൗലാതങ്ങളുടെ മദദ് കൊണ്ട്, അവരുടെ ദിവ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ ബിറഹ്മത്തിക യാ റഹ്മർ റഹീമീ. ജുമാദുൽ ഉഖ്ര നമ്മിൽ പിറന്നെങ്കിലും ഈ ഒരാഴ്ചയിൽ ജുമാദുൽ ഉല 25-26 തീയതികളിൽ ആണ്ട് ദിനമായ ബഹുമാനപ്പെട്ട അഷേഖ് നൂറുദ്ദീൻ അൽ ഹമദാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തവറുക്കിന് വേണ്ടി അല്പം മാത്രം പറയാം. അള്ളാഹുവേ തൗഫീഖ് നൽകണേ. റഹ്മാനെ, നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ബഹുമാനപ്പെട്ട പോത്തിയിൽ അബ്ദുൽ ഖാദർ സാനി റളിയല്ലാഹു അൻഹു, സുഹ്റവർദി തരീഖത്തിന്റെ മുറബ്ബിയായ ഷെയ്ഖും ഗൗസുൽ ആലം സാനി രണ്ടാം ഗൗസുൽ ആലം രണ്ടാം മഹിയുദ്ദീൻ എന്നറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ സാനി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഷെയ്ഖ് കമാലുദ്ദീൻ അൽ ബാലാഫത്തിനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ മകനാണ് അഷെയ്ഖ് നൂറുദ്ദീൻ അൽ ഹമദാനി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട പുറത്തിയിൽ ഷെയ്ഖിന്റെ പിതാവിനെ കുറിച്ച് നമുക്കറിയാം, ഉസ്മാൻ അൽ ഹമദാനി റളിയല്ലാഹു അൻഹു വലിയ സൂഫിയാണ്, വലിയ സാഹിദാണ്. ബഹുമാനപ്പെട്ടവർ ഇറാഖിലെ ഹമദാൻ എന്ന് പറയുന്ന പ്രദേശത്തെ രാജാവായിരുന്നു, അവിടുത്തെ സുൽത്താനായിരുന്നു. സയ്യിദന ഇബ്രാഹീമുബിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഈ ഒരാഴ്ച നമുക്ക് ചർച്ച ചെയ്താൽ നല്ലതാണ്, കാരണം ബഹുമാനപ്പെട്ടവരുടെ ആണ്ടും ഈ ഒരാഴ്ചയിൽ കഴിഞ്ഞുപോയിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹീമുബിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ അതേ ശൈലിയിൽ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു ബൽഹയിലെ കൊട്ടാരം വിട്ട് അവിടത്തെ പിന്നെ അധികാരം വിട്ടെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഓടിയെങ്കിൽ, അതേപോലെ സയ്യിദന ഉസ്മാനുൽ ഹമദാനി റളിയല്ലാഹു അൻഹു ഹമദാൻ എന്ന് പറയുന്ന പ്രദേശത്തെ അദ്ദേഹത്തിന്റെ അധികാരം വിട്ടെറിഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മണ്ണിലേക്ക്, വിശിഷ്ടമായി കണ്ണൂരിന്റെ മണ്ണിലേക്ക് വളവട്ടണം എന്ന സ്ഥലത്താണ് ബഹുമാനപ്പെട്ടവർ എത്തിച്ചേർന്നത്. അധികാരവും സ്ഥാനവും മാനവുമെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് അതൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി ഭൗതിക പരിത്യാഗിയായി അള്ളാഹുവിൽ ലയിച്ചു ചേരാനുള്ള തീരുമാനവുമായി കണ്ണൂരിലേക്ക് വന്നതാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹമദാനി റളിയല്ലാഹു അൻഹു.
അങ്ങനെയാണ് തന്റെ മകനായി ഒരു കുത്തുബി ജനിക്കാനുണ്ടെന്ന നിർദ്ദേശം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും വന്നതോടെ കല്യാണം കഴിച്ചു. അങ്ങനെയാണ് പുറത്തിൽ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനനം. ബഹുമാനപ്പെട്ട നൂർദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ജുമാഅത്തുൽ ഊല 25-26 ബഹുമാനപ്പെട്ടവരെ അനുസ്മരിക്കപ്പെടുന്നത്. ഷെയ്ഖ് കമാലുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായി ഹിജ്റ 978 ക്രിസ്താബ്ദം 1570 എന്ന് വെച്ചാൽ ഒരു 1400 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി പ്രദേശത്ത് അഞ്ചരക്കണ്ടിക്കകത്തുള്ള വേങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കമാലുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ വീട്. നൂറുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെ വീട് അവിടെയാണ് പ്രസവിക്കപ്പെട്ടത്. അവിടെ ഇന്നും മെതിയടിപ്പാറ എന്ന് പറയുന്ന വേങ്ങാട് കീഴല്ലൂർ റോഡിൽ മെതിയടിപ്പാറ എന്ന് പറയുന്ന ഒരു പാറയുണ്ട്. അവിടെ ഷെയ്ഖ് കമാലുദ്ദീൻ റളിയല്ലാഹു ഷെയ്ഖ് നൂറുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലടിപ്പാദം ചെരുപ്പിന്റെ അടിയിലുള്ള ആ ഒരു അടയാളം അവിടെ ഇന്നും കാണപ്പെടുന്നുണ്ടോ എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. പൊന്നാനി മഖ്ദൂം റളിയല്ലാഹു അൻഹു, പിന്നെ അവരിൽ പ്രസിദ്ധനായ അബ്ദുറഹ്മാൻ മഖ്ദൂമി റളിയല്ലാഹു അൻഹുവാണ് അദ്ദേഹത്തിന് പൊന്നാനിയിൽ ഉസ്താദായി ഉണ്ടായിരുന്നത്. പ്രാഥമിക പഠനം അതുപോലെ തന്നെ ആത്മീയമായ ആദ്യ ശിക്ഷണവുമൊക്കെ ബഹുമാനപ്പെട്ട പിതാവായ കമാലുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെയാണ് ലഭിച്ചിരുന്നത്. സുഹ്രവർദ്ദി തരീഖത്തിന്റെ ഷെയ്ഖായിരുന്ന ബഹുമാനപ്പെട്ടവർ വേങ്ങാതിൽ നിന്നും ഒരു കല്യാണം കഴിച്ചിരുന്നു. അതുപോലെ തന്നെ നീണ്ട ദേശാടനങ്ങൾക്ക് ശേഷം ഏത് ഔലിയാക്കളുടെ ചരിത്രം, മശായിഖന്മാരുടെ ചരിത്രം നാം എടുത്തു നോക്കിയാലും അവരെല്ലാം അള്ളാഹുവിനെ തേടി അലഞ്ഞിരുന്നു, ഒരുപാട് അലഞ്ഞിരുന്നു. അവരൊക്കെ ഒരുപാട് ദേശാടനം നടത്തിയിരുന്നു, ഒരുപാട് നാടുകൾ സന്ദർശിച്ചിരുന്നു, ഒരുപാട് മസാറുകൾക്കിടയിലൂടെ അവർ ജീവിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് നീണ്ട യാത്രകൾക്ക് ശേഷമാണ് ശാലിയത്തിന്റെ മണ്ണിലേക്ക് എത്തുന്നത്. വേങ്ങാടൊരു കല്യാണം കഴിച്ചിരുന്നു. അതിലൂടെയാണ് അദ്ദേഹത്തിന്റെ സന്താന പരമ്പര ഇന്ന് നിലനിൽക്കുന്നത്. ശാലിയത്തൊരു കല്യാണം കഴിച്ചിരുന്നു, അതിൽ സന്താന പരമ്പരയൊന്നും ഇല്ല എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത്. ശാലിയത്ത് ഒരുപാട് യാത്രകൾക്ക് ശേഷം എത്തിയപ്പോൾ അവിടെ അബൂബക്കർ മരക്കാൻ എന്ന് പറയുന്ന പൗരപ്രമുഖനായ ഒരു വ്യാപാരി ഷെയ്ഖ് നൂറുദ്ദീൻ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടു. അങ്ങനെ വലിയ മഹത്വങ്ങളൊന്നും അറിയില്ലായിരുന്നു അബൂബക്കർ മരക്കാർക്ക് ഷെയ്ഖിനെ കുറിച്ച്. എന്നാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർകളെ ഒരിക്കൽ അബൂബക്കർ മരക്കാർ കാണുന്നത് ശാലിയം അഴിമുഖത്ത് നിന്നും ബേപ്പൂരിലേക്ക് സമുദ്രത്തിലെ വള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, സംസാര സാഗരമായ ദുനിയാവിന്റെ അമ്മാറത്തുകളെയും ദേഹേച്ഛകളെയുമെല്ലാം കരിച്ചു കളഞ്ഞവർക്ക് പിന്നെ ദുനിയാവിന്റെ സാഗരം ഒരു സാഗരമല്ല, അവരല്ലാഹുവിന്റെ സാഗരത്തിൽ മുങ്ങിക്കുളിച്ചവരാണ്. അവർക്ക് പിന്നെ വെള്ളം ഒരു പ്രശ്നമല്ല, തീയൊരു പ്രശ്നമല്ല, ചൂടൊരു പ്രശ്നമല്ല, കത്തിയൊരു പ്രശ്നമല്ല, മുറിവൊരു പ്രശ്നമല്ല. ഇതെല്ലാം ഔലിയാക്കളിൽ നമ്മൾ സാധാരണ രീതിയിൽ അവരിൽ നാം ദർശിക്കുന്നതാണ്. അതുപോലെ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു ചാലിയം അഴിമുഖത്ത് നിന്നും ബേപ്പൂരിലേക്ക് കാൽനടയായി സമുദ്രത്തിന്റെ മുകളിലൂടെ നടന്നു പോകുന്നത് അബൂബക്കർ മരക്കാർ എന്നവർ കണ്ടു. ഇത് കണ്ട് അത്ഭുതപ്പെട്ടുപോയി അദ്ദേഹം. അദ്ദേഹത്തിന്റെ സഹോദരിയെ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു കല്യാണം കഴിച്ചു കൊടുത്തു, ഒരു വീട് വെച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ചാലിയത്ത് താമസമാക്കുന്നത്. ഒരുപാട് കശ്ഫ് കറാമത്തുകളെ കൊണ്ട് അനുഗ്രഹീതമാണ് ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ ഹമദാനി റളിയല്ലാഹു അൻഹു. അവിടുത്തെ മഖാമിൽ നിന്നും അവിടുത്തെ നാട്ടുകാരുടെ അനുഭവങ്ങൾ ചോദിച്ചാൽ പ്രകൃതിക്ഷോഭങ്ങളായാലും കാലവബാഹുകളായാലും മുസീബത്തുകളായാലും എല്ലാത്തിനും ഉത്തമ പരിഹാരമാണ് ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ ഹമദാനി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ. ബഹുമാനപ്പെട്ടവർ ചെറിയ പ്രായത്തിലുള്ള ഒരു ചരിത്രം കേൾക്കാം. ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കാൻ വേണ്ടി വുളു ചെയ്യാൻ വെള്ളം ആവശ്യപ്പെടുന്നു, പക്ഷേ വെള്ളം കിട്ടിയില്ല.
വെള്ളമെന്തോ കാരണത്താൽ കിട്ടാതായപ്പോൾ സുബ്ഹാനല്ലാഹു സാധാരണക്കാരായ നമ്മൾ വെള്ളം കാണുന്നതൊന്നിക്കിൽ നമ്മുടെ മുന്നിലൂടെ ഒഴുകിപ്പോകുന്ന പുഴയിലോ അല്ലെങ്കിൽ കേവലം നമ്മുടെ മുന്നിലുള്ള ടാപ്പിന്റെ ടാപ്പ് തുറന്നാൽ കാണുന്ന വെള്ളമല്ലാതെ സാധാരണമായി കാണുന്നതല്ലാതെ ഔലിയാക്കളുടെ കണ്ണ് അതല്ലാഹുവായി മാറിയതാണ്. അടുത്തുള്ള പാറക്കല്ലിനൊന്ന് മുട്ടിയപ്പോ സുബ്ഹാനല്ലാഹ് വെള്ളമതാ വരുന്നു. അവർക്ക് മറകളില്ല, അവർ ഹിജാബുകൾ തകർത്തെറിഞ്ഞ അല്ലാഹുവിലേക്ക് അടുത്തവരാണ്. നമുക്കും ആ വെള്ളത്തിനുമിടയിൽ പാറ ഒരു തടസ്സമാണെങ്കിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് പാറ ഒരു തടസ്സമല്ല. പാറ എന്ന ഹിജാബ് അവർക്കിടയിലില്ല, കാരണം അല്ലാഹുവിൽ അവർ ലയിച്ചവരാണ്. പാറയുടെ ഉള്ളിൽ നിന്നും വെള്ളം ധാരധാരയായി പുറത്തേക്ക് വന്നു. ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ അൽ ബാലാഫത്തിനി റളിയല്ലാഹു അൻഹു നൂറുദ്ദീൻ ഷെയ്ഖിന്റെ പിതാവ് ഹജ്ജിന് വേണ്ടി പോയപ്പോൾ തന്റെ മകനെ അറക്കൽ രാജാവിന്റെ കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ ഏക രാജവംശമായ അറക്കൽ രാജവംശം അവിടുത്തെ രാജാവിനെയാണ് മകനെ ഏൽപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹമദാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അതുപോലെ അവിടുത്തെ മകനായ പുറത്തിയിൽ അബ്ദുൽ ഖാദിർ സാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും കൃത്യമായി അറിയാവുന്ന അറക്കൽ രാജാവ് അവിടുത്തെ പൗത്രനായ നൂറുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ വളരെ ബഹുമാനത്തോടെയാണ് സൽക്കരിച്ചത്, അവിടെ താമസിപ്പിച്ചത്. ഭക്ഷണം കഴിക്കുമ്പോൾ വിശിഷ്ട വ്യക്തികളോടൊന്നിച്ചാണ് ഭക്ഷണം കഴിക്കുക. അങ്ങനെ അതിഥികളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണ കുപ്രയിൽ പൊരിച്ച മീനിന്റെ ഒരു കുറവ് രാജാവ് കണ്ടു. അങ്ങനെയാണല്ലോ നമ്മളെപ്പോലെയല്ല രാജാക്കന്മാർ, അവർക്ക് അതിഥികളെ സൽക്കരിക്കുമ്പോൾ എല്ലാ വിഭവങ്ങളും വേണം, അല്ലെങ്കിൽ അവർക്കതൊരു കുറച്ചിലാണ്. പൊരിച്ച മീൻ കാണുന്നില്ല. രാജാവ് അവിടെ നിന്നും നൂറുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അസാധാരണ വ്യക്തിത്വത്തിന് ഉടമയാണ് ചെറുപ്രായത്തിൽ എന്ന് രാജാവിനറിയാം. രാജാവ് അവിടെ നിന്ന് മറ്റ വാശി ഷെയ്ഖവർഗളെ എന്തായാലും പൊരിച്ച മീൻ നിങ്ങൾ വിചാരിച്ചാൽ ഈ സുപ്രയിലെത്തും, നിങ്ങൾ കരുതിയാൽ പൊരിച്ച മീൻ ഈ സുപ്രയിലെത്തുമെന്ന് വളരെ വാശി പിടിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖവർഗൾ മുകളിലേക്ക് നോക്കി കൈകൊണ്ടതാ പൊരിച്ച മീനെടുക്കുന്നു. ഈജിപ്തുകാരനായ ഒരു മനുഷ്യന്റെ സുപ്രയിലുള്ള പൊരിച്ച മീനാണ്. ഇതാര് കാണുന്നുണ്ട്? തന്റെ ഷെയ്ഖും പിതാവുമായ കമാലുദ്ദീൻ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയി മക്കയിൽ നിന്നും ഇത് കാണുന്നു. തിരിച്ചു വന്നപ്പോൾ കമാലുദ്ദീൻ ബാലാഫത്തിനി റളിയല്ലാഹു അൻഹു പറയുന്നു, മകനെ നീ ചെയ്തത് തീരെ ശരിയല്ല കേട്ടോ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകാൻ പാടില്ല. ഇങ്ങനെ ഉള്ള രീതിയിലുള്ള കറാമത്തുകൾ ചെയ്യരുത്. അതിനെന്തെങ്കിലും അർത്ഥമുണ്ടാകും? നമുക്ക് ലഭ്യമായ ചരിത്ര പ്രകാരം ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ നമുക്കറിയൂ. മറ്റതിന്റെ സിറുകളോ അതിന്റെ അസറാറുകളോ ഒന്നും നമുക്കറിയില്ല. കാരണം ഷെയ്ഖിന്റെ തർബിയത്ത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ലക്ഷം മുരീദന്മാരുണ്ടെങ്കിലും ഓരോ മുരീദിനും ഷെയ്ഖ് തർബിയത്ത് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും, വ്യത്യസ്തമായിരിക്കും. കാരണം അവർ അല്ലാഹുവിൽ ലയിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി മുതൽ അവസാനം ഖിയാമത്ത് നാളിന്റെ അന്ന് ജനിക്കുന്ന കുട്ടി അതുവരെയുള്ള കോടാനുകോടി കോടിക്കോടി നമുക്ക് കണക്ക് കൂട്ടാനാവാത്തതിലപ്പുറമുള്ള മനുഷ്യരെ അള്ളാഹു വ്യത്യസ്തമായ വിരലടയാളത്തോടെ, ഫിംഗർ പ്രിന്റ് വ്യത്യസ്തമായി, മുഖം വ്യത്യസ്തമായി അള്ളാഹു തആല പടക്കുന്നുണ്ടെങ്കിൽ ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ലയിച്ച് അള്ളാഹുവിന്റെ കമാലിയത്ത്, അള്ളാഹു തആല കമാലിയത്ത് നൽകിക്കൊണ്ട് അനുഗ്രഹിച്ച മശായിഖുമാർ, അവർക്ക് 10 ലക്ഷം മുരീദന്മാരുണ്ടെങ്കിൽ 10 ലക്ഷത്തിൽ ഓരോരുത്തരെയും ഓരോ രീതിയിൽ ഒരേ സമയത്ത് തർബിയത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകുമല്ലോ. അപ്പോൾ ഷെയ്ഖ് കമാലുദ്ദീൻ റളിയല്ലാഹു അൻഹു നൂറുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ തർബിയത്ത് ചെയ്തതാണ് ഇവിടെ.
അതിന്റെ സിറെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അള്ളാഹുവേ, മഹത്തുക്കളായ മശായിഖന്മാരുടെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഹിജ്റ 1041, ക്രിസ്താബ്ദം 1633, ജുമാദുലുല ക്രിസ്താബ്ദം ഡിസംബർ മാസത്തിലാണ് ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ ശേഖ് റളിയല്ലാഹു വഫാത്താകുന്നത്. കടലുണ്ടി, കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പഞ്ചായത്തിൽ ചാലിയം എന്ന സ്ഥലത്താണ് ബഹുമാനപ്പെട്ടവരുടെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത്. അള്ളാഹുവേ, മഹത്തുക്കളായ മശായിഖന്മാരുടെ മദദ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവരുടെ തൃപ്തി ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അള്ളാഹുവെ, എന്തെങ്കിലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ വല്ല രീതിയിലുള്ള പൊരുത്തക്കേടുകളും വന്നിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ടു തരണേ റഹ്മാനെ. ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് വലിയ വലിയ ഉസ്താദുമാരുണ്ട്. സംസാരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള അപാകതകളുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടു തരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.